ग्रीन टूरिज्म हबिन्दे प्रवेशन कवाड़ निर्मित पाला लंडन ब्रिड्जुम अतिन्दे अनुबंध सौकर्यंगलुम तुरन्नु नल्कणमेन्न बीजेपी अल्लात्तपक्षम समर मुखत्तेक्क് സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പാല നഗരത്തിൽ ലാലംതോടിന്റെയും മീനച്ചിലാറിന്റെയും സംഗമസ്ഥാനത്ത് അമിനിറ്റി സെന്ററും പാർക്കും ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിൽ തൂക്കുപാലവും നിർമ്മിച്ചത്. 2013 ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതി ഇടക്കാലത്ത് നിർമ്മാണം നിലച്ചിരുന്നുവെങ്കിലും പിന്നീട് നിർമ്മാണം പുനരാരംഭിച്ച് 2020 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചെങ്കിലും പദ്ധതി കൊണ്ട് നാളിതുവരെ ആർക്കും പ്രയോജനം ലഭിച്ചിട്ടില്ല. കെട്ടിടങ്ങളുടെ ഷട്ടർ വരെ തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങി. സ്ഥലം MLA-യും രാജ്യസഭാ MP-യും തമ്മിലുള്ള രാഷ്ട്രീയ വിരോധമാണ് പദ്ധതി പ്രയോജനരഹിതമായി കിടക്കാൻ കാരണമെന്ന് BJP ആരോപിക്കുന്നു. നാടിന് ഗുണകരമാകുന്ന ഇത്തരം പദ്ധതികൾ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഇല്ലാതാക്കരുത്. കാടുകൾ വെട്ടിത്തെളിച്ച് അമിനിറ്റി സെന്ററും പാർക്കും പദ്ധതിയിലെ മറ്റ് സൗകര്യങ്ങളും പൊതുജന ഉപകാരപ്രദമാക്കിയില്ലെങ്കിൽ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. സമഗ്ര വികസനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് 2013 അന്നത്തെ പാല MLA ആയിരുന്ന ധനകാര്യമന്ത്രിയുമായിരുന്ന ശ്രീ KM മാണി സാറ് കൊണ്ടുവന്ന ഗ്രീൻ ടൂറിസം പദ്ധതിയിൽപ്പെടുത്തി കൊണ്ടുവന്ന പാലായുടെ ഈ പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമാവുകയോ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയോ ചെയ്തിട്ടില്ല. 2020 ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും അതോടുകൂടി ഇത് എല്ലാ ജനങ്ങൾക്കും തുറന്നു കൊടുത്തുകൊണ്ട് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു വികസനത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന പദ്ധതിയാണ്. ഇല്ലിക്കക്കല്ല്, മാർമലയരുവി, വാഗമൺ, അതുപോലെ തന്നെ ഭരണങ്ങാനം, പാമ്പൂരാമ്പാറ, രാമപുരം എന്നീ പള്ളികളെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടും ടൂറിസം പദ്ധതികളെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടും ഗ്രീൻ ടൂറിസത്തിൻ്റെ തുടക്കമാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന പദ്ധതിയായിരുന്നു നമ്മുടെ ഈ പാലായിലെ ഈ പാർക്ക്. പക്ഷേ പാല ബസ് സ്റ്റാൻഡിലിരിക്കുന്ന, ബസ് വരാൻ കാത്തിരിക്കുന്ന, അരമണിക്കൂർ ഒരു മണിക്കൂറോളം ബസ് വരാൻ കാത്തിരിക്കുന്ന ജനങ്ങൾക്കും കുട്ടികൾക്കും ഏറ്റവും ഉപകാരപ്രദമാകുമായിരുന്ന ഒരു ടൂറിസം പദ്ധതിയായിരുന്നു ഈ ഗ്രീൻ ടൂറിസത്തിലൂടെ ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇതുവരെ യാഥാർത്ഥ്യമാകുവാനോ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനോ ഇന്നത്തെ MLA-യും MP-യും തമ്മിലുള്ള രാഷ്ട്രീയ കിടമത്സരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് BJP പറയുവാനുള്ളത്. രണ്ടുപേരുടെയും പാലായുടെ സമഗ്ര വികസനം നടപ്പിലാക്കുവാൻ MLA-യും MP-യും തമ്മിൽ ഇടമായി മത്സരിക്കുന്ന ആ ഒരു സാഹചര്യം, MLA കൊണ്ടുവന്ന പദ്ധതികൾ MP യാഥാർത്ഥ്യമാക്കാതെ ഇരിക്കുകയും MP കൊണ്ടുവരുന്ന പദ്ധതികൾ MLA യാഥാർത്ഥ്യമാക്കാതെ ഇരിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പാലായിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാല കുരിശുപള്ളിയുടെ മാതൃകയിലുള്ള പ്രവേശന കവാടം പാരീസിലെ ലൂർവ് മ്യൂസിയത്തിന്റേതുപോലെ ഗ്ലാസ് റൂഫോടുകൂടിയ ഭൂഗർഭ നിർമ്മിതി, മൾട്ടിപർപ്പിൾ ഓപ്പൺ കോൺഫറൻസ് ഏരിയ, ലഘുഭക്ഷണശാല, റിവർ വ്യൂ പ്ലാറ്റ്ഫോം പാർക്ക് എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഗമൺ, ഇലവിഴ പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല്, മാർമല തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭരണങ്ങാനം, രാമപുരം, അരുവിത്തറ, നാലമ്പലം, തങ്ങൾപാറ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്ന ഗ്രീൻ ടൂറിസം പദ്ധതിയുടെ കവാടമെന്ന നിലയിലാണ് പാലായിൽ 5 കോടി രൂപ മുടക്കി ഗ്രീൻ ടൂറിസം പദ്ധതി കവാടം നിർമ്മിച്ചത്. ഐ4 ന്യൂസ് പാല.